Hi, hello, welcome back to my YouTube channel, guys. Cotton with Kitchu. So, I'm going to be doing a video on my Twitter. I'm going to be free. So, I was going to college to go and go. അതേപോലെ തന്നെ ഇത് ഭയങ്കര നമുക്ക് നല്ലൊരു പ്രോഡക്റ്റാണ്. കാരണം നമ്മുടെ തലയിൽ തേക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു കൂൾ ഫീൽ ആണ് തരുന്നത്. ഇവര് നമ്മൾ ജനറലി ഭയങ്കര സ്മൂത്ത് ആയിട്ട് തേക്കണം എല്ലായിടത്ത്. സോ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ ഹെയർ തിന്നിങ്ങിനൊക്കെ ഭയങ്കര കുറയ്ക്കും. ഹെയർ തിന്നിങ് എന്ന് വളരെ കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഹെയർ ലോസ് കുറയ്ക്കും. അതേപോലെ ഹെയർ തിന്നിങ് കുറയ്ക്കുന്നില്ല, പ്രിവെൻറ്റ് ചെയ്യും കേട്ടോ. ഹെയർ തിന്നിങ് മെയിനായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഹെയർ ലോസ് കുറയ്ക്കും, നമ്മുടെ ഹെയർ ഗ്രോത്ത് പിന്നെ ഇത് കൂട്ടും. എനിക്ക് ഇതിപ്പം നമ്മൾ ഇന്ന് ഉപയോഗിച്ച് നാളെ റിസൾട്ട് കിട്ടില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം ഇത് ഒരു 3 to 4 months ഉപയോഗിച്ചാലേ നല്ല റിസൾട്ട് കിട്ടുന്നുള്ളൂ. എനിക്കിപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുള്ളൂ, അതാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. സോ ഇത് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക അതല്ല ഫുള്ളും. ഇതൊരു 15 to 20 minutes നമ്മൾ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് കുളിക്കുക, എന്നിട്ട് തല വാഷ് കളയുക. ഞാൻ ഓൾറെഡി കുളിച്ചു. സോ തല വാഷ് കളയുക. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞവണ് പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞവണ് എന്നല്ല, വോവിൻ്റെ സാധനം പ്രോഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന പോലെ തന്നെ എപ്പോഴും പറയാറുണ്ട്. ഇവരുടെ ഒരു QR കോഡ് ഉണ്ട് കേട്ടോ. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു പ്രോഡക്റ്റ് വോവിൻ്റെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ പറ്റും പോയിന്റ്സ്. പക്ഷേ
buywow.in എന്നൊരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അവർക്ക് buywow.in. അപ്പോൾ അതിൽ നിന്ന് മാത്രമേ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പോയിൻസ് റിഡീം ചെയ്യാൻ പറ്റൂ. സോ buywow.in നിങ്ങൾ പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എക്സ്ക്ലൂസീവ് ആയിട്ട് 20% ഓഫ് കിട്ടും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു 20 എന്നൊരു കോഡുണ്ട്. സോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. സോ നിങ്ങളെല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു ഹെയർ റേഞ്ച് മൊത്തത്തിൽ മേടിക്കുക, ആരും മറക്കല്ല്. സോ ഞാനിതൊന്ന് ഫുള്ളായിട്ട് തലയെ തേച്ചിട്ട് ഞാനൊന്ന് കുളിക്കാൻ പോവാണ്. അപ്പം ശരി, മെയിൻ നമ്മൾ ഓർക്കേണ്ട മെയിൻ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. ഇതിന് ഒരിക്കലും ഇത് നമുക്കൊരിക്കലും ഒരു ഹാർംഫുൾ തിങ് അല്ല, കാരണം ഇതിൽ ഹാർംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസ് യൂസ് ചെയ്യുന്നില്ല. സോ ഇത് ഭയങ്കര ഒരു എഫക്റ്റീവ്, എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. നിങ്ങളും പേഴ്സണലായിട്ട് ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണ്, നിങ്ങളും യൂസ് ചെയ്യണം. വാങ്ങുമ്പോൾ റേഞ്ച് മൊത്തത്തിൽ മേടിക്കണം കേട്ടോ. അപ്പം ശരി, ഞാൻ ഒന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് കോളേജിൽ പോകാൻ പോവാം. അതേപോലെ ഒരു കാര്യം പറഞ്ഞു, ഇതിൻ്റെ ഇതിൽ നാച്ചുറൽ കണ്ടന്റ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ. എല്ലാ പ്രോഡക്റ്റും നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇതിൽ വരുന്നത് ഹെയർ മാസ്കിലും നമ്മുടെ ഷാംപൂയിലും വരുന്നത് 93% ആണ് ഹെയർ മാസ്കിലും ഷാംപൂയിലും മാത്രം വരുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റിൻ്റെ പെർസെൻറ്റേജ്. സോ ഭയങ്കര എഫക്റ്റീവാണ്. അതേപോലെ പിന്നെ വരുന്നത് 94% ആയിട്ടുള്ള ഓയിലാണ്, 94% ഉണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇതിൽ കണ്ടന്റ്. പിന്നെ ഇവരുടെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ കണ്ടന്റ് കൂടുതലുള്ള ഒരു പ്രോഡക്റ്റാണ് ഇവരുടെ കണ്ടീഷണർ, 97 ഉണ്ട്. സോ നിങ്ങൾ ആരും മറന്നു പോലെ ഇത് ഇത് ഓർഡർ ചെയ്യാനും മേടിക്കാനും യൂസ് ചെയ്യാനും, യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങൾ എന്നെ എനിക്ക് ഡി എം ചെയ്യാം. സോ എന്നെ ഡി എം ചെയ്യുക നിങ്ങൾ, അല്ലാതെ ഒരു ആഴ്ച ഉപയോഗിച്ചിട്ട് ഇതൊന്നും റിസൾട്ട് വരുന്നത് ഡി എം ചെയ്യല്. നിങ്ങളൊരു 1-2 മന്ത്സ് യൂസ് ചെയ്തിട്ട് ഡി എം ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ കുളിച്ചിട്ട് കോളേജിൽ പോകണം, കുറച്ചുകൂടെ തേക്കണം, എന്നിട്ടാണ് കോളേജിൽ പോകാൻ വേണ്ടി. ഓക്കെ, സോ ഇതാണ് സർഗസിലോട്ടുള്ള വഴി കേട്ടോ. ഞങ്ങൾ പഠിച്ച നമ്മൾ പഠിച്ച കോളേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. മാറിവേനിയസ് കോളേജിലോട്ടാണ് പോകുന്നത്. അപ്പോ ഇവിടെ ഒരുപാട് മാറി. ഞങ്ങളൊരു 2 വർഷത്തോളം ആയപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ. കൊറോണ ആയിട്ട് നിനക്കൊക്കെ വീട്ടിൽ നിന്നോ തെണ്ടി ഉള്ള നിനക്കൊക്കെ എന്താണ് ഇവിടെ കറങ്ങണം ചോദിക്കല്ലേ, വളരെ അത്യാവശ്യം കാര്യമായിട്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ് പോകുന്നത്. സോ നമ്മളിങ്ങനെ ഇവിടെ കുറെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് നമുക്ക് അറിയാന്നുള്ളതും, നമ്മുടെ നല്ല കമ്പനിയുള്ള സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ക്യാൻറ്റീൻ കാണിച്ചു തരാം, ഞങ്ങള് കഫറ്റീരിയ കാണിച്ചു തരാം, എന്റെ ഡിപ്പാർട്ട്മെന്റ് കാണിച്ചു തരാം, ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കാണിച്ചു തരാം, അങ്ങനെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കുമല്ലേ. ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇവാനീസിന്റെ ആഹൊക്കെ അറിയായിരിക്കും, കാരണം എല്ലാവരും ഒന്നിനുണ്ടായിരിക്കും. പയ്യന്മാരും പെമ്പിളരായാലും ഒന്നിനുണ്ടായിരിക്കും. ട്രിവാൻഡ്രത്തിന് പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ ബ്ലോഗ് നമ്മളെല്ലാവരും കാണുക. ഓക്കെ, ഇനി അത് കയറിയിട്ട് കാണാം. ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്യാണ്. ഒരുപാട് അടികളും ഒരുപാട് പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ നടന്ന ഒരു സ്പേസ് ആണ്. ഇത് അടിയാണ് കൂടുതൽ നടന്നത്. അയ്യോ, ഇവിടെ പലതും തുടങ്ങിയത്. എന്നാലും ദിയ കൃഷ്ണ എന്റെ വണ്ടിയിലൊക്കെ കയറണം ഇവിടെ നിന്നാണ്, കാരണം ഇതാണ് കോളേജ് പാർക്കിംഗ്. ഇത് ഇങ്ങനെ ഒത്തിരിയും വലുതൊന്നും അല്ലായിരുന്നു നമ്മള് പഠിച്ച സമയത്ത്. ഇത് എവിടെ വണ്ടി വയ്ക്കും, ഇവിടെ കാർ ഇടാം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ വെച്ചാണ് എല്ലാ അടികളും തുടങ്ങുന്നത്. ഇപ്പൊ നമുക്കൊരു അടി ഉണ്ടെങ്കിൽ, ഒരു വിഷമം ഉണ്ടെങ്കിൽ ആൾക്കാരെ വിളിച്ച് പറഞ്ഞു തീർക്കുന്നതൊക്കെ ഇവിടെ വെച്ചാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളും 2-3 അടിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ പയ്യന്മാരെ നമ്മുടെ ബ്രോ ബോയ്സ് എല്ലാരും ചേർന്ന് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഒരു കാലം, അത് കൊള്ളാന്ന് തോന്നുന്നു. ഇപ്പം അങ്ങനെയൊന്നും തോന്നുന്നില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അത്രേ ഉള്ളൂ. എന്താ ദിവസം മീഡിയ ക്യാമറമാൻ ആണോ, ഒന്നും പറയുന്നില്ല. അപ്പൊ വാ നമുക്ക് മേലോട്ട് പോവാം. ഇതാണ് ഇവാനിയോസ്, നിങ്ങളെല്ലാരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് മെയിൻ സ്റ്റെപ്പ്. എന്റെ ഡിപ്പാർട്ട്മെന്റ് പോണ വഴി ഇത് അങ്ങോട്ടാണ്. സോ നമ്മള് മൈ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇതുവഴി പോയി ദിയാകൃഷ്ണ പോണം. നോക്കും ഫണ്ടും ഇങ്ങനെ തന്നെ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്ന, ഇപ്പോഴും ഇങ്ങനെ തന്നെ കൊടയൊക്കെ പിടിച്ച്. ഇതേ ഈ സ്റ്റെപ്പ് കയറി പോകുന്ന ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇവിടെ കുറെ പിള്ളേരൊക്കെ നിൽപ്പുണ്ട്, ഇവിടുത്തെ ജൂനിയേഴ്സൊക്കെ ആയിരിക്കണം, എനിക്കറിയത്തില്ല. ഇതൊന്നും നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. അതെ, ഇവാനിയോസ്. ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ്. ഇതിലോട്ട് മേലോട്ട് കയറി പോകുന്നതാണ് ജേർണലിസം ഡിപ്പാർട്ട്മെന്റ്. സോ ഇവിടെ ഒരു കഫറ്റീരിയ ഒക്കെ ഉണ്ട്. കഫറ്റീരിയാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇതാണ് നമ്മുടെ എല്ലാമായ കഫറ്റീരിയയുടെ അമ്മ, ജേർണലിസ്റ്റിന്റെ വലിയ അമ്മ എന്ന് അറിയപ്പെടുന്നു. പിള്ളേർ കാണുന്ന അടിക്കും കേട്ടോ, നിങ്ങളെ പിള്ളേരെന്നെ കാണണെങ്കിൽ സുഖം.
സുഖമായിട്ടിരിക്കുന്നു. സുഖം സൗമ്യ ഒന്നും ഇല്ലല്ലേ. സൗമ്യ കണ്ട എത്ര നാളെ. ഞങ്ങളെ ഞാൻ ലൈക്ക് എന്ത് ചെയ്യും, ഞാൻ അവിടുന്ന് ഇറങ്ങി വരും, ഇവിടെ ഇരിക്കും. ജിയാസ്ന അവിടുന്ന് തെണ്ടി തിരിഞ്ഞൊക്കെ വന്ന് ഇവിടെ ഇരിക്കും. ഞങ്ങള് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. മാർക്ക് ഹായ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇവിടെ വരുമ്പം സിനിമയുള്ളൊരു പരിപാടിയാണ്. നാരങ്ങളും തരും, ചിരിയും തരും, എന്നൊരു പപ്സും തന്നു. കുടിച്ചോ കുടിച്ചോ, പെട്ടെന്ന് കുടിച്ചോ, ബില്ല് കൊടുക്കുള്ള. ഇതാണ് ഇവാനിസുകാരുടെ സ്വന്തം ബാസ്കറ്റ്ബോൾ കോർട്ട്. ഒരുപാട് ഗെയിംസ് ഒക്കെ നടന്ന ഒരുപാട് ഇവാനിസ് തന്നെ ജയിച്ച ഒരുപാട് ഒരുപാട് കളി ജയിച്ച ഒരു സ്ഥലമാണിത്. വലിയൊരു നല്ലൊരു നല്ല ആംബിയൻസ് ഒക്കെ കളി ആകുമ്പോൾ നല്ലൊരു ആംബിയൻസ് ഒക്കെ വരുന്ന സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ നമ്മളൊരു ഏരിയൽ വ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ ഭംഗി ഭയങ്കര അടിപൊളിയാണ്. നമുക്കത് എപ്പോഴും കാണാൻ പറ്റും. നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വാനിസിൻ്റെ പഴയ വീഡിയോ മെയിൻലി ഈസ് ബാസ്കറ്റ്ബോൾ ആണ് ഇതിൻ്റെ ഒരു ഭംഗി. ഒന്ന് മാറ്റി, ഇവിടെ മാറ്റി. അതെ, കോളേജ് കോളേജിൻ്റെ ഗോപുരം ഈഫിൽ ടവർ പോലെയാണ്, നമ്മൾ എത്ര പൊക്കിയാലും കാണാൻ പറ്റത്തില്ല. സോ ഇതാണ് മെയിൻ മെയിൻ കോളേജിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മെയിൻ സംഭവം ഇതാണ്. അപ്പോൾ ഇവിടെയൊക്കെ മാറ്റും. ഇതാണ് മെയിൻ എൻട്രി. ഇവിടെ നമ്മൾ ഇത് ഇവിടെയാണ് മാത്സ് ഡിപ്പാർട്ട്മെൻറ്റും അല്ലേ, മാത്സ് ബയോടെക്നോളജി ഇതിൻ്റെ അകത്താണ്. ഇവിടെയൊക്കെ കെമിസ്ട്രി ഫിസിക്സ്. കോളേജ് ഭയങ്കര വാസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇത്രയും ദൂരം എനിക്ക് എൻ്റെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അതാണ്. അവിടെ നിന്ന് കുറേ ദൂരം നടന്നാൽ ഇനി ക്യാൻറ്റീൻ വരെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓസി പണ്ടും ഓസി ഒരു കുട പിടിച്ചാണ് വരുന്നത്. ഇപ്പോഴും കുട പിടിച്ച് തന്നെ ഇവിടുന്ന് കോളേജ് ഒരു മാതിരി അണഞ്ഞൊരു ഫീല്. നമുക്കൊരു സ്വിച്ച് ഓഫ് ഇട്ട സ്വിച്ച് ഓഫ് ആക്കിയൊരു ഫീല്. നമ്മളൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് ആൾക്കാരും തിങ്ങി നിറഞ്ഞ സ്ഥലമാണ്. അതെ, ഈ സ്റ്റെപ്പ് കയറി പോയി സ്കൂള് പോലെ കാണുന്നതാണ് ദിയ കൃഷ്ണ ഡിപ്പാർട്ട്മെന്റ്. വെയില് കൊണ്ട് തന്നെ പോണം. ഇപ്പൊ ഇത് പിള്ളേര് ഭാഗ്യപ്പെട്ടില്ലേ, പിള്ളേരില്ല നടക്കാൻ. ഇപ്പം പിള്ളേര് ഓൺലൈൻ ക്ലാസ്സിലാണ്, അറിയത്തില്ല. അതെ, അതാണ് ദിയ കൃഷ്ണയുടെ ബിൽഡിംഗ്. ദിയ കൃഷ്ണയുടെ ബിൽഡിംഗ് അല്ല, ദിയ കൃഷ്ണ പഠിച്ച ബിൽഡിംഗ്. ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ, പുതിയ വഴിയൊക്കെ വന്നു അവിടുന്ന് അല്ലേ. കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഒരു ഭയങ്കര മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. കാരണം ഇതൊരു കാട്ടിനടെ ഇരിക്കുന്ന പോലെയാണ്. നമ്മളൊരു സെക്യൂരിറ്റി ഇങ്ങനെ കണ്ടുമുട്ടി പുള്ളിക്കാണ്ട് സംസാരിക്കുന്നത്. കോളേജിൽ കഫറ്റീരിയ ഉണ്ട്, സൊസൈറ്റി ഉണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് സൊസൈറ്റിയാണ് കേട്ടോ. ഈ ഫീസൊക്കെ അടയ്ക്കാൻ വരുന്ന സ്ഥലവും അല്ല, സെൽഫ് ഫിനാൻസുകാർ ഫീസൊക്കെ അടയ്ക്കാൻ വരുന്നൊരു സ്ഥലമാണിത്. അതേപോലെ ഇവിടെ ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്, അതൊന്നും തുറന്നിട്ടില്ല. എന്തായാലും ഇവിടെയും ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ച സമയത്ത്. ഇപ്പം തിരക്കൊന്നുമില്ല, അത് ഇവിടെയൊക്കെ നമ്മൾ ഒന്ന് ഇരിക്കുമായിരുന്നു. ആ അതെ, അതാണ് ചെറിയൊരു ക്യാൻറ്റീൻ പോലത്തെ ഒരു സ്ഥലം. ഇതാണ് നമ്മുടെ മെയിൻ ക്യാൻറ്റീൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് 27 രൂപയ്ക്ക് എന്തോ മീൽസ് കിട്ടും, പിന്നെ വഴക്കപ്പം പഴംപൊരി, നമ്മുടെ ഉഴുന്നുവട, കട്ലറ്റ്, പപ്സ് എല്ലാം കിട്ടും ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് സെലിബ്രാണെന്ന് നമുക്ക് ഒരാളുണ്ടായിരുന്നു. നമ്മൾ വരുമ്പോഴേ നമുക്ക് പുള്ളിക്കാരൻ അറിയാം നമുക്ക് എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് കട്ടൻ ചായയിൽ നല്ല മധുരം കൂട്ടിയൊക്കെ തരും. ഇത് ഒരുപാട് മെമ്മറീസും ഒരുപാട് പാട്ടിരുന്ന് പാടിയ സ്ഥലം എല്ലാമാണ്. ഇപ്പോൾ കൊറോണ കാരണം പൂട്ടിട്ടിരിക്കുന്നു, തുറക്കും. ഇതൊക്കെ നമ്മൾ ഇരുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ. അതെ, വീണ്ടും നമ്മൾ തിരിഞ്ഞ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുന്നു. ഇനി നമുക്ക് ഇതുവഴി എക്സിറ്റ് ഉണ്ട് കേട്ടോ, ഇതുവഴി ഇറങ്ങാം. അതുവഴി പോകാൻ പറ്റത്തില്ല, കാരണം അവിടെ ഭയങ്കര വെയില്. അതുകൊണ്ട് ഇത് കുറച്ച് ദൂരം നടന്ന് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് നടന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കഫ്തീരിയൊക്കെ എത്തും. സോ നമ്മൾ ഇതുവഴി നടക്കാൻ പോവാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കുറേ പണിയൊക്കെ നടക്കുന്നുണ്ട്, കാരണം കോളേജ് നമ്മൾ ഓരോ തവണയും വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ കുറേ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കഫ്തീരിയ പോവും. കഫ്തീരിയ പോയിട്ട് അവിടെ കുറച്ച് നേരം ഇങ്ങനെ അതിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് സാറിനെ കാണും. സാറിനെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ പോകും അല്ലേ. കോളേജ് മാത്രമല്ല കേട്ടോ, ഈ വ്ളോഗില് വ്ളോഗിൽ എല്ലാം കാണും. നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകും അല്ലേ, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ശരി, നമ്മുടെ ഒരുപാട് പരിപാടി നടന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഒരുപാട് പരിപാടി നടത്തിട്ടുണ്ട്. നമ്മുടെ സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്, നമ്മുടെ വി എസ് അച്യുതാനന്ദൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ എല്ലാം വന്നൊരു ഓഡിറ്റോറിയം ഉണ്ട്. അതാണിത്, ഇതിൻ്റെ അകത്താണ് ഓഡിറ്റോറിയം. ഓഡിറ്റോറിയം ഒക്കെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് അറിയാം കൊറോണ ആയതുകൊണ്ട്
ഒന്നും തുറന്നു കാണിക്കാൻ പറ്റത്തില്ല. ഏത് കൊറോണ കൊറോണ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം കൂടെ വരുന്നുണ്ട്, കോളേജ് മൊത്തം നടന്ന് കിടന്ന് ഇരുന്നൊക്കെ കാണിച്ചു തരാം. തൽക്കാലം നിങ്ങൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ. പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം വീഴത്ത് കിടന്നിട്ട് പക്ഷേ മാടി ആ തലക്ക്. അതെ അതെ, അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട് നമുക്ക് ചെറിയൊരു. ഇവിടെയാണ് ദിയ കൃഷ്ണ ഇവിടുന്ന് മാറിയിട്ട് മറ്റേ ക്ലാസ്സിലോട്ട് പോയത്. കാരണം ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ്. ഇത് ഈ ഓടൊന്നും ഇല്ലായിരുന്നു ഇവിടെ. അപ്പോ ദിയ താമ്പാ അവിടെ, ഐ യൂസ് ടു സിറ്റ് ഹിയർ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കുന്നത്. നീ ഇവിടെ ഇവിടെ വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നൊരു കാലത്താണ്. അതെനിക്കും അറിയാം. അവിടെ വൈവ നടക്കും, അയാളും കൊണ്ട് ഷൂട്ട് ഓൾ ദാറ്റ് അതും കാണിക്കണ്ട. അതാണ് അവരെ അടിക്കും. അതാണ് നോട്ട് ഫെയർ. ഇനി തേർഡ് ക്ലാസ് ഉണ്ടോ? ആക്ച്വലി ഇതാണ് എന്റെ തേർഡ് ഇയർ ക്ലാസ് ആയിരുന്നു. ഇപ്പൊ ഇത് തേർഡ് ഇയർ ക്ലാസ് അല്ല, ഇപ്പൊ വേറെ ക്ലാസ് ഇട്ട് മാറിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു ക്ലാസ്സിലായിരുന്നു ഞാൻ എൻ്റെ തേർഡ് ഇയർ ഒക്കെ പഠിച്ചത്. ഇപ്പം ഇവിടെ ഇതല്ല ക്ലാസ്, ഇത് നമ്മുടെ സ്റ്റുഡിയോ റൂമാണ്. ഇപ്പം തേർഡ് ഇയർ ക്ലാസ് അവിടെയാണ്. സോ ഈ അപ്പുറം ഇപ്പുറം കാണുന്ന എല്ലാ ബോർഡിലും നമ്മൾ കുറേ പടമൊക്കെ വെട്ടി വെട്ടിച്ചിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴും ആ ബുള്ളറ്റിൻ ബോർഡ് അത് തന്നെ. ബോസ് ഇവിടുന്ന് പോയത് ഒക്കെ അറിയല്ലേ. അങ്ങനെയാണ്. എന്തൊക്കെയോ ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് പുറത്ത് കാണാൻ പറ്റും. ഇവിടെ കുറെ പറ്റൊക്കെ ഉണ്ടായിരുന്നു. വൈഷ്ണവ്, ഐ കാൻ സീ യുവർ നെയിം. വൈഷ്ണവ്. അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ടല്ലോ. ടി വി പരിചയപ്പെടുത്തുന്നുണ്ട്. കോളേജില് ഉച്ച കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും. വിശക്കുമ്പം കയ്യിൽ പൈസ ഇല്ലാതാകുമ്പം ഇത് കണ്ടോ, ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയിൽ മിക്ക സമയം ഒരു കല്യാണം കാണും. ഇത് എന്നും ഈ കല്യാണം ഒരു കല്യാണം ഉണ്ട്. സോ ഈ കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോകുന്ന ഇവർ ഇങ്ങോട്ടായിരിക്കും. ഇങ്ങോട്ടാണ് ഗിരിദീപ ഓഡിറ്റോറിയം ഉള്ളത്. ഗിരിദീപ ഓഡിറ്റോറിയം ഉണ്ടായിട്ട് അവിടെ പോയി നമ്മളും കഴിക്കും. അതേ കഴിക്കൂല. നമ്മളത് കോളേന്നോണ്ട് ഓക്കെ ഞാൻ പറഞ്ഞോട്ടെ. കോളേന്ന് പുറത്തിറങ്ങാണ്. അസേ കോളേജ് ഇഷ്ടപ്പെട്ടു വീണ്ടും കണ്ടപ്പം? യെസ് ഓഫ് കോഴ്സ്. മിസ് ചെയ്യുന്നുണ്ടോ കോളേജ്? ഓഫ് കോഴ്സ്. പിന്നല്ലേ എനിക്ക് വീട്ടിൽ ഇരിക്കാൻ ഇഷ്ടമല്ല. ഓക്കേ. നമ്മള് കോളേജ് ഇറങ്ങി നമ്മൾ തിരിച്ചു പോവാണ്. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തില്ല, കാരണം നമുക്ക് തന്നെ അറിയാം കൊറോണ കഴിഞ്ഞ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പോയ. സാറിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, സാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ കേട്ട് നമ്മളത് പോവാണ്.